തൻ്റെ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ 40 നിറഞ്ഞു നിൽക്കുന്ന ഞാൻ ചോരത്തിളപ്പുകൊണ്ട് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കണം. ഇപ്പോഴാണ് പക്വത വന്നത്. ഇതുവരെ ചോരത്തിളപ്പിൽ ചെയ്തു കൂട്ടിയ അന്യായങ്ങളെക്കുറിച്ച് മുഴുവനും ഓർക്കണം. തൻ്റെ സ്വന്തത്തെക്കുറിച്ച് ഓർത്താൽ പോരാ, ബെഡിൽ കിടക്കുന്ന വാപ്പയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ആലോചിക്കണം. മുന്നിലേക്ക് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയും, അതാ തൻ്റെ സ്വന്തത്തിലേക്ക് നോക്കുമ്പോൾ സ്വന്തം ശരീരം, പിന്നോട്ട് നോക്കുമ്പോൾ 40 വയസ്സായവന് 20 വയസ്സുള്ള ഒരു കുഞ്ഞൻ ഒരു പക്ഷേ റോട്ടിലൂടെ ഓടി നടക്കുന്നുണ്ടായിരിക്കാം, നാട്ടിലൂടെ ഓടി നടക്കുന്നുണ്ടായിരിക്കാം. 15 വയസ്സായ മോളുണ്ടാവും, 12 വയസ്സായ കുഞ്ഞുങ്ങളുണ്ട്, കൗമാരപ്രായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആണും പെണ്ണുമായ കുറെ മക്കളുണ്ട്. ഇവരോട് വിശുദ്ധ ഖുർആൻ പറയുന്ന സൂറത്തുൽ അഹ്കാഫ് നമ്മളെ പഠിപ്പിക്കുന്ന ഈ മകൻ, ഈ 40 തികഞ്ഞ മകൻ, കുറെ ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്, മുന്നിലേക്ക് നോക്കുമ്പോൾ വാപ്പയും ഉമ്മയുമുണ്ട്, തൻ്റെ സ്വന്തം ശരീരത്തെക്കുറിച്ചും ആലോചിക്കാനുണ്ട്. ഇവൻ ദുആ ചെയ്യുമ്പോൾ ഖുർആൻ പറഞ്ഞു, ഖാല റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ واصله لي في ذريتي اني تبت اليك واني من المسلمين ربي اوزعني എൻ്റെ നാഥ നീ എനിക്ക് സന്മനസ്സു തരണേ, ഔസിഇനി അൽഹിംനി എന്നാണ് അതിൻ്റെ അർത്ഥം, എനിക്ക് നീ തോന്നിപ്പിച്ചു തരണം, നല്ലൊരു മനസ്സ് തരണം. എന്തിന്? അന്നഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, ഈ 40 തികഞ്ഞപ്പം എൻ്റെ നാട്ടിലെല്ലാവരും ജ്വല്ലറി ഉടമകളല്ല, അള്ളാഹുവേ എനിക്ക് നീ മെച്ചപ്പെട്ട ഒരു സ്ഥാപനം എനിക്ക് നീ തന്നു. ഈ നാട്ടിലെല്ലാവരും അതാ വലിയ വലിയ ഹോൾസെയിൽ മാർക്കറ്റിൻ്റെ ഉടമകളല്ല, ബിസിനസ്സുകാരല്ല, വലിയ വലിയ ധനാഢ്യരല്ല, സമ്പന്നരല്ല. ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി 5 ലക്ഷത്തിലധികം ശമ്പളം നേടുന്നവരല്ല, പാവപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ എൻ്റെ നാട്ടിലുണ്ട് പഠിച്ചോനെ. അപ്പോഴാണല്ലോ നീ എന്നെ മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ടാത്ത അവസ്ഥയിൽ, പഠിച്ചവനെ നീ എനിക്കെല്ലാം തന്നിട്ടുണ്ട്, നീ എന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ എനിക്ക് മറന്നുകൂടാ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ള ഒരു മനസ്സു തരണം. ഇനി കൂലിപ്പണിക്കാരൻ ചിന്തിക്കണം, പഠിച്ചോനെ ഞാൻ കൂലിപ്പണിക്കാരനാണെങ്കിലും എന്നും എനിക്ക് ജോലിയുണ്ടല്ലോ, ജോലിയില്ലാത്ത എത്ര പാവങ്ങൾ കഷ്ടപ്പെടുന്നു, കയ്യും കാലുമില്ലാതെ നിരങ്ങി നിരങ്ങി നടക്കുന്നവരെ ഞാൻ എത്ര കാണുന്നു, വേച്ച് വേച്ച് നടക്കുന്നവരെ ഞാൻ എത്ര കാണുന്നു. ഓ അതൊന്നുമല്ലല്ലോ റബ്ബേ, നീ എനിക്ക് ആരോഗ്യം തന്നു, നീ എനിക്ക് തന്ന ഒരു നിഅമത്ത്, ഇന്നുവരെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ എൻ്റെ മക്കൾ കണ്ണിലേക്ക് നോക്കി കരയുന്ന ഒരു ഗതികേട് എനിക്കില്ല. റബ്ബി ഔസിഇനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, എനിക്ക് നീ ചെയ്ത അനുഗ്രഹത്തിന് ഒരല്പമെങ്കിലും നന്ദി കാണിക്കാൻ, ഒന്ന് നിസ്കരിക്കാൻ, ഒന്ന് നോമ്പ് നോൽക്കാൻ, ഒന്ന് ഖുർആൻ ഓതാൻ, ഇതിനു നീ എനിക്ക് മനസ്സു തരണേ അള്ളാഹ്. അവിടെ മാത്രമല്ല, എനിക്ക് മാത്രമല്ല നീ അനുഗ്രഹം ചെയ്തത്, എൻ്റെ മാതാപിതാക്കൾക്കും ഈ തറവാട്ടിൽ ജനിച്ചതുകൊണ്ട് ആ കിടക്കുന്ന വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളായതുകൊണ്ട് എനിക്കൊരു പ്രത്യേക പേരുണ്ട്. ആ കുടുംബത്തിൽ ജനിച്ചു എന്നത് വല്ലാത്തൊരു ഭാഗ്യമാണ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു വാക്കിന് വലിയ നിലവാരമുണ്ട്. എന്തുകൊണ്ട്? ഈ വാപ്പയുടെ മോനാണെന്നതാണ് അതിൻ്റെ കാരണം, ഈ തറവാട്ടിൽ ജനിച്ചു എന്നതാണ് അതിൻ്റെ കാരണം. പഠിച്ചവനെ, എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ ചെറുപ്പത്തിൽ അധ്വാനിച്ച് പോറ്റി വളർത്തിയത്, എനിക്ക് ഭക്ഷണം തരാൻ കഴിയാതെ കഷ്ടപ്പെട്ടപ്പം അവർ പട്ടിണി കിടന്നപ്പോഴും എനിക്ക് തന്നതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ എത്തിയത്. എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ചു വളർത്തിയതിൻ്റെ കഷ്ടപ്പാടുകൾ, അള്ളാഹുവേ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ എനിക്കു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് മാത്രം ശുക്ർ ചെയ്താൽ പോരാ, എൻ്റെ മാതാപിതാക്കൾക്ക് നീ ചെയ്ത നിഅമത്തിന് ഞാൻ നിന്നോട് ശുക്ർ കാണിക്കണം പോരാ. ഈ കിടപ്പിലായ മാതാപിതാക്കളെ ഞാൻ നല്ലപോലെ പരിചരിക്കേണ്ടതുണ്ട്. അവരോടൊരിക്കലും ഞാൻ കുശുമ്പ് കാണിച്ചുകൂടാ, കുറുമ്പ് കാണിച്ചുകൂടാ, ധിക്കാരം പറഞ്ഞുകൂടാ, ഈ ഒരവസ്ഥ വേണം. അതുകൊണ്ട് പഠിച്ചവനെ, ഇവരുമായുള്ള നല്ല ബന്ധത്തിൽ നല്ല ബന്ധം അതിന് ഉടക്കുവരാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം. പടച്ചറപ്പിനോട് പറയാൻ, അതൊന്നുമില്ലാതെ നല്ല മട്ടത്തിൽ ജീവിക്കാൻ എനിക്ക് നീ സന്മനസ് തരണം.
وعلى والدي وأن أعمل صالحا ترضاه നീ പൊരുത്തപ്പെടുന്ന നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ. വാസുലിഹി ഫീ ദുർരിയത്തി, പോരാ എൻ്റെ മുന്നിലൂടെ ഓടിച്ചാടി നടക്കുന്ന എൻ്റെ പെൺപിള്ളേരെയും ആൺപിള്ളേരെയും കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. എന്നേക്കാൾ എത്ര നല്ല പേരും പ്രശസ്തിയും ഉള്ള മനുഷ്യനായിരുന്നു എൻ്റെ അയൽവക്കക്കാരൻ, എൻ്റെ അയൽവക്കക്കാരൻ, എൻ്റെ അയൽവാസി ഉസ്മാൻ ഹാജി. നല്ല പേരായിരുന്നു, നല്ല പ്രശസ്തിയായിരുന്നു. എന്നും സുബഹിക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കുന്ന നല്ല മനുഷ്യൻ. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹുവേ, അയാളുടെ മകളാണ് ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ചാടിപ്പോയത്. അയാളുടെ മകനാണ് മോഷണ സംഘത്തിൽ പിടികൂടിയിട്ട് പത്രത്തിൻ്റെ ഫസ്റ്റ് പേജിൽ ഫോട്ടോ വന്നത്. അല്ലാഹുവേ, ഇന്ന് ഉസ്മാൻ ഹാജിക്ക് പുറത്തിറങ്ങാൻ വയ്യ, ഇന്ന് നാണക്കേടുകൊണ്ട് തലപൊക്കാൻ വയ്യ. എനിക്കും ഉണ്ട് മക്കൾ ഇതുപോലെ വളരുന്ന ആണും പെണ്ണും. വ അസ്ലിഹിലി ഫീ ദുരിയത്തി, എൻ്റെ മക്കളിൽ എനിക്ക് നീ നല്ലതേ വരുത്താവൂ. കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത ഒരു സംഗതിയും എൻ്റെ മക്കളിൽ വരുത്തരുതേ. വ അസ്ലിഹിലി ഫീ ദുരിയത്തി, ഇന്നി തുബ്തു ഇലൈക്, ഞാനിതാ പടച്ചവനെ കുറ്റസമ്മതം നടത്തുന്നു, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുകയാണ്. ഇപ്പോഴാണ് ഒരു പക്വത വന്നത്. ഞാൻ എൻ്റെ 15 കഴിഞ്ഞ 30 വരെ 40 വരെയുള്ള പ്രായത്തിൽ കൂത്താടി നടന്നവനാണ്. അല്ലാഹുവേ, എന്റെ രക്തത്തിളപ്പില് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ അന്യായങ്ങൾക്ക് മുഴുവനും നിന്റെ മുമ്പിൽ ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, ഞാൻ പക്ഷാദപിക്കുകയാണ്. ഇല്ല, വൈന്നീ മിനൽ മുസ്ലിമീൻ, ഇന്ന് മുതൽ അനുസരണമുള്ള കുട്ടികളുടെ കൂട്ടത്തില്, അടിമകളുടെ കൂട്ടത്തില്, അബ്രാരിങ്ങളുടെ ലിസ്റ്റിൽ ഇന്നു മുതൽ ഞാൻ കടക്കാൻ തയ്യാറാണ്, ഇന്നു മുതൽ ഞാൻ നന്നാവാൻ തയ്യാറാണ്. ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൻ്റെ കാര്യവും സ്വന്തത്തെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഇതൊക്കെ ഒരു ബോധം വേണം. ഇതാണ് റസൂലുള്ള പറഞ്ഞത്, അല്ലദീന ബറുൽ ആബാ വല്ലബ്നാ, അവർ മാതാപിതാക്കളോടും മക്കളോടും ബാധ്യത നിർവഹിച്ചവരാണ്. അതുകൊണ്ടാണ് കർപ്പൂരം ചേർത്ത മദ്യച്ചഷകങ്ങളിൽ നിന്ന് അവർ പാനം ചെയ്തുകൊണ്ടിരിക്കും, കുടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ, അത് സ്വാഭാവികമായ ഒരു നീരുറവയാണ്, അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത് വറ്റുകയില്ല. ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാ, അതിൽ നിന്ന് കുടിക്കാൻ ഭാഗ്യമുള്ളവര് ഇബാദുല്ലാ, അള്ളാഹുവിന്റെ അടിമകളാണ്. അള്ളാഹിന്റെ അടിമകൾക്കേ കുടിക്കാൻ കഴിയുള്ളൂ. അള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹിന്റെ അടിമകളല്ലേ? നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ അള്ളാഹിന്റെ അടിമ തന്നെയാ. ഇവിടെ അള്ളാഹുവിന്റെ അടിമത്വത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പറ്റുന്ന ആരാളുള്ളത്? ഒരു വമ്പനുമില്ല, ഒരാൺകുട്ടിയും അങ്ങനെയല്ല. ഞാൻ അള്ളാഹിന്റെ അടിമയല്ല, എന്റെ സ്വന്തം കഴിവാണ് എന്റെ കഴിവ് എന്ന് പറഞ്ഞാലും അതിൻ യാഥാർത്ഥ്യത്തോടുകൂടി അത് പറയാൻ കഴിയുന്ന ഒരാളുമില്ല. അവനങ്ങനെ വാദിച്ചേക്കാം, പക്ഷെ സത്യത്തിൽ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. അവർ വിരൽ അനക്കുന്നത് അടക്കുന്നത് അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ്. പിന്നെന്താ അള്ളാഹു താല ഒരു പ്രത്യേക ടീമിനെ കുറിച്ച് ഇബാദുല്ലാ എന്ന് പറയുന്നത്? ഇതേ സ്വരം അള്ളാഹു താല സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം പറഞ്ഞിട്ടുണ്ട്. വഇബാദുർ റഹ്മാനില്ലദീന يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. അല്ലാഹുവിന്റെ അടിമകൾ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ, ഇബാദുല്ലാ എന്നും ഇബാദുർ റഹ്മാൻ എന്നും, ഇങ്ങനെ രണ്ടു അല്ലാഹുവിന്റെ ഉദാത്തമായ രണ്ടു നാമങ്ങളിലേക്ക്, ഒന്നാമത്തത് അല്ലാ, രണ്ടാമത്തത് റഹ്മാൻ, ഇതിലേക്ക് ചേർത്തിട്ട് അല്ലാന്റെ അടിമ, റഹ്മാനായ റബ്ബിന്റെ അടിമ എന്ന് പറഞ്ഞ അടിമകൾ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അള്ളാഹിന്റെ അടിമകൾ തന്നെയല്ലേ? അതിനൊരു കാരണമുണ്ട്. അതെന്താ? കൂടുതൽ പരിഗണന അർഹിക്കുന്ന അടിമകൾ എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ? ഒരു വാപ്പ, ഒരു വാപ്പക്ക് 4 മക്കളുണ്ട്. ആ 4 മക്കളിൽ 3 മക്കളും വാപ്പ പറഞ്ഞത് കേൾക്കൂല, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ടേ പോവുള്ളൂ. വാപ്പാനെ പറയിപ്പിക്കൽ മാത്രം അവരുടെ തൊഴിൽ. ഒരു മകനോ വാപ്പ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കും. എന്നാൽ മറ്റുള്ള കുട്ടികളുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് വാപ്പ പറയും, ഇവനാ അപ്പൊ വാപ്പാന്റെ കുട്ടിയായിട്ടുള്ളത്,
വാപ്പാന്റെ കുട്ടി ബനാണ് പറയും. അതിന്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളത് മൂന്നെണ്ണം അയലൊക്കാരുടെ കുട്ടികളാണെന്നല്ല, അയൽവാസിന്റെ കുട്ടികളാണെന്നല്ല, ഭാര്യയുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസക്കുറവുണ്ടെന്നുമല്ല, ഭാര്യ മറ്റാരോ വിളിച്ച് എന്നെ വഞ്ചിച്ചോ എന്ന് തോന്നിയിട്ടുമല്ല ഇയാളിത് പറഞ്ഞത്. പിന്നെന്താ? എന്റെ പൊരുത്തം നേടണമെന്ന് ആഗ്രഹിക്കുന്ന, ഞാൻ പറഞ്ഞു തേക്കുന്ന മക്കൾ ഇവരാണ്. അതുകൊണ്ട് അതാണ് വാപ്പാന്റെ കുട്ടി എന്ന് പറഞ്ഞു. എന്നതുപോലെ അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്നു കുറച്ചാളുകളെ. എന്തുകൊണ്ട്? ഈ ഗുണങ്ങളൊക്കെ ഉള്ള സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം അള്ളാഹു പറഞ്ഞു 12 ഗുണങ്ങളാണ് എണ്ണിയത്, ഒരു ഡസൻ ഗുണം. 12 ഗുണം കറക്റ്റ് ആയിരിക്കും അത് എണ്ണി നോക്കിയാൽ. 12 ഗുണം, ഒരു ഡസൻ ഗുണം ഒത്ത ആളുകൾ, അവർക്ക് ഇബാദുർ റഹ്മാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന് പോയാൽ അതിന്റെ തിളക്കം പോയി. അപ്പൊ അള്ളാഹിന്റെ അടിമ എന്ന് പറയണമെങ്കിൽ അത് വേണം. അത് മുഴുവനും കൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല ഇപ്പോൾ. അപ്പൊ ആ ഗുണങ്ങളൊക്കെ ഉള്ള, വിനയമുള്ള, വിട്ടുവീഴ്ച മനോഭാവമുള്ള, നരകത്തെക്കുറിച്ച് പേടിയുള്ള, രാത്രി ധാരാളം നിന്ന് നിസ്കരിക്കുന്ന, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ചെലവഴിക്കുമ്പോൾ അമിതമായി ചെലവഴിക്കാതെ മിതമായി ചെലവഴിക്കുന്ന, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഡസനോളം ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പാലിക്കുന്ന ഇബാദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകൾ, അവർ കുടിക്കുന്ന സ്വാഭാവികമായ ഒരു നീരുറവയാണത്. ഐനൈ യശ്റബു ബിഹാ ഇബാദുല്ലാഹി അവര് അതിന്റെ കൈവഴികൾ അവരൊഴുക്കിക്കൊണ്ടിരിക്കും, അതിൽ നിന്ന് കൈത്തോടുകൾ ഒഴുക്കും. എങ്ങോട്ടാണ് അതിന്റെ നീരുറവ ഒഴുക്കേണ്ടത് അതവർക്കറിയാം. അങ്ങോട്ട് അവർക്ക് ഒഴുക്കാൻ വളരെ എളുപ്പമാണ്. ആ നദിയെ അവരുദ്ദേശിച്ച ഭാഗത്തേക്ക് അനായാസം ഒഴുക്കിക്കൊണ്ടുപോകാൻ കഴിയും. അവർക്കതിനെ തിരിച്ചു കൊണ്ടുപോകാം. വിചാരിച്ച ഭാഗത്ത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള നദികളും അവരുടെ മുമ്പിൽ രൂപപ്പെടും, അവരുടെ ഉറവയെടുക്കും കേട്ടോ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, ഇന്ന റജുല മിൻഹും ലയംശി ഫീ ബുയൂതാതിഹി വയസ്അദു ഇലാ ഖുസൂരിഹി വബിയദിഹി ഖലീബുൻ യുശീറു ബിഹി ഇലൽ മാ ഫയജ്രി മഅഹു ഹൈസുമാ ദാര ഫീ മനാസിലിഹി അലാ മുസ്തവൽ അർളി ഫീ ഗൈരി ഹുദൂദ് വയത്ബഉഹു ഹൈസുമാ സഇദ ഇലാ അഇലാ ഖുസൂരിഹി വദാലിക ഖൗലുഹു തആല യുഫജ്ജിറൂനഹാ തഫ്ജീറാ. ഹബീബായ റസൂലുള്ള പറയുകയാണ്, സ്വർഗാവകാശികൾ, ആ സ്വർഗാവകാശികളിൽ ഒരാള് അയാളുടെ മണിമാളികകളിലേക്ക് അയാൾ കയറും എന്നല്ല, താഴെ ഭാഗത്തുള്ള റൂമുകൾ, ആ റൂമിൽ തന്നെ വളരെ ഉള്ളിൻ്റെ 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 ഉള്ളിലുള്ള റൂമുകളുണ്ട്, അതേ ആ അന്തർഭാഗത്തുള്ള റൂമുകൾ, ആ റൂമുകളിലേക്ക് അവരിങ്ങനെ കയറിപ്പോകുന്നു. കയറിപ്പോകുമ്പോൾ പുറത്തുള്ള വെള്ളം അവർക്ക് കിട്ടണോ, അവരുടെ കയ്യിലുള്ള ഒരു കഷ്ണം കമ്പ് കൊണ്ട്, ഒരു വടിയുടെ കഷ്ണം, ഒരു മുളയുടെ കമ്പ് അവരുടെ കയ്യിലുണ്ടാകും. വബിയദിഹി ഖലീബുൻ യുശീറു ബിഹി ഇലൽ മാ, വെള്ളം ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, എല്ലായിടത്തും എത്തണം. അപ്പൊ നമ്മൾ താമസിക്കുന്ന റൂം എവിടെ, അവിടേക്ക് എത്തണം. അത് ഒന്നാം നിലയിലാണെങ്കിൽ അവിടെ എത്തണം, ഒന്നാം നിലയിൽ തന്നെ 102 റൂമിലാണെങ്കിൽ അങ്ങോട്ടെത്തണം, രണ്ടാം നിലയിൽ 512 അങ്ങോട്ടെത്തണം. ഇങ്ങനെ തുടങ്ങുകയാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്കും നമ്മൾ ഏത് റൂമില്, റൂമിനകത്ത് വെള്ളം എത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? എല്ലായിടത്തും പൈപ്പ് നടത്തുകയാണ്. ചെലവുണ്ട് അതിന്, മോട്ടറിന് വലിക്കാൻ ചെലവുണ്ട്, എടുക്കാൻ ചെലവുണ്ട്. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് വെള്ളം ഇന്ന് നമ്മൾ എത്തിക്കുന്നു. അതിന് വളരെ പാടുപെടുന്നു. എന്നാ സ്വർഗത്തിൽ ഒന്നും വേണ്ട, നിങ്ങളെ കൈകൊണ്ട് നിങ്ങളിങ്ങനെ വലിച്ചു കൊടുത്താൽ വെള്ളം വരേണ്ട ഭാഗത്തേക്ക് നിങ്ങളൊന്നിങ്ങനെ അങ്ങോട്ട് ഇഷാറത്ത് ചെയ്താൽ, ഒന്ന് ചൂണ്ടിക്കൊടുത്താൽ, അതാ അവിടെ വെള്ളം ഉറവ പൊട്ടിയൊഴുകുന്നു, എങ്ങോട്ടും നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പം നദിയിൽ നിന്ന് അതാ താഴെ ഭാഗത്ത് വെള്ളമുണ്ട്, ഇനി പെട്ടെന്ന് മൂന്നാം നിലയിലേക്ക് കയറണം. ആ സമയത്ത് അവൻ വെറുതെ ഒന്ന് സൂചിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒന്നങ്ങ് കയ്യും വലിച്ചു പോകുമ്പോഴേക്ക് അവൻ്റെ പിന്നാലെ വെള്ളം നാലാം നിലയിലേക്ക് കയറുന്നു. ഇതൊന്നും ഒരാളുടേത് മറ്റൊരാൾക്ക് ശല്യമല്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. ഫീഹാ മാലായിനുൻ റഅത് വലാ ഉദുനുൻ സമിയത്
വലാ ഖത്റ അലാ ഖൽബി ബശർ. നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഇതൊക്കെ മനസ്സിലായിട്ട് സ്വർഗത്തിൽ പോകണം എന്ന് കൂട്ടിയാൽ നടക്കൂല. ഇമാം മൊസാലി റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയണ്ട, ഇതൊക്കെ കിട്ടിയാൽ ഒരു അനുഭവം തന്നെയാ. ദുനിയാവിൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അനുഭവം, എനിക്കത് കിട്ടണമെന്ന് ആലോചിക്കാം. കിട്ടാൻ എന്താ വേണ്ടത്? എന്താണ് റബ്ബ് എന്നോട് ഇത് കിട്ടാൻ, ഇത് നേടാൻ റബ്ബ് എന്നോട് എന്താണ് ആവശ്യപ്പെട്ടത്, അത് ചെയ്യാൻ നോക്കുക, ഇതാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ചിടത്തേക്ക് കൊണ്ടുപോകാം. അതിന് മൺവെട്ടിയെടുത്ത് ചാലു കീറി അതിലൂടെ വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകണോ? അത് വഴിക്ക് വെച്ചാരെങ്കിലും മുറിച്ച് അത് മോഷ്ടിക്കുമോ? അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ പാടത്തേക്ക് വെള്ളം കൊണ്ടുപോകുമ്പോൾ. അങ്ങനെയൊന്നുമില്ല, ഒരു കഷ്ടപ്പാടും ഇല്ല. ഒന്നിങ്ങോട്ട് ആംഗ്യം ചെയ്യേണ്ടതേ ഉള്ളൂ, ഒന്നിങ്ങോട്ട് സൂചിപ്പിക്കേണ്ടതേ ഉള്ളൂ, ആ ഭാഗത്തേക്ക് വെള്ളം വരുന്നു. അതിനേതു വേണ്ട? ഫീ ഗൈരി ഹുദൂദ്, ചാലുകൾ വേണ്ട, കൈവഴികൾ വേണ്ട, അല്ലാതെ തന്നെ വെള്ളം ഭൂമിയിലൂടെ ഇങ്ങൊഴുകി വരുന്നു, ആവശ്യമുള്ളിടത്തേക്ക് വരുന്നു. എത്രയാണോ ആവശ്യം അത്രയും വരുന്നു. എങ്ങോട്ട് കയറിയാലും, മുകളിലോട്ട് കയറിയാൽ അങ്ങോട്ട്, താഴോട്ടിറങ്ങുമ്പോൾ അത് അങ്ങനെ തന്നെ താഴോട്ട്. എന്താണ് ഇതിന്റെ കാരണം? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുല്ലാഹി അലൈഹി പറയുന്നു, ഭൂമിയിൽ സൗകര്യങ്ങൾ പലയിടത്തുള്ളാഹു വിതറിയിരിക്കാൻ, ആ സൗകര്യങ്ങൾ നമ്മൾ തേടി പിടിച്ച് നമ്മുടെ വരുതിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അല്ലേ, വെള്ളം അള്ളാഹു താല നിങ്ങൾ വീട് വെച്ചിടത്ത് അള്ളാഹു വെള്ളം നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുണ്ട്. എത്രയാ? 20 കോല് താഴത്ത്. അപ്പൊ ആ 20 കോല് താഴേക്ക് നിങ്ങൾ പോകണം ആ വെള്ളം പിടിക്കാൻ. കിണർ കുഴിക്കണം, ചെലവുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കഷ്ടപ്പാടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ആദനബിയോട് പറഞ്ഞ, ദുന്യാവിൽ ഇറങ്ങിയാ പത്തഷ്ക, പിന്നെ ക്ലേശം അനുഭവിക്കണം. വെയിൽ കൊള്ളാതെ വിയർപ്പ് പൊട്ടാതെ തിന്നാൻ കഴിയണോ കുടിക്കാൻ കഴിയണോ അതിന് സ്വർഗത്ത് നിൽക്കണം. ദുന്യാവ് വന്നാൽ ക്ലേശം അനുഭവിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? തിന്നണമെങ്കിലും കുടിക്കണമെങ്കിലും ഉടുക്കണമെങ്കിലും നമ്മൾ സൗകര്യങ്ങളുടെ പിന്നാലെ ഓടണം. എവിടെയാ ഭക്ഷണം ഉള്ളത്? അവിടെ പോയിട്ട് നമ്മളത് നമ്മുടെ അടുക്കളയിലേക്ക് എത്തിക്കണം. വെള്ളം ഉള്ളിടത്തുനിന്ന് നമ്മുടെ വരുതിയിലെത്തിക്കണം. ഇതല്ലേ വേണ്ടത്? എന്നാൽ ഇവിടെ സൗകര്യങ്ങളുടെ പിന്നാലെ മനുഷ്യനോടുന്നു. ആ ഓട്ടത്തിനിടയിലും പടച്ച റബ്ബിന് ചെയ്യാനുള്ളത് അവർ വിട്ടുപോയിട്ടില്ല. ഒരൊറ്റ നിസ്കാരം മുടങ്ങിയിട്ടില്ല. ഖുർആൻ പാരായണം നഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ ഇമാം റാജി പറയുന്നു, അതിന് പ്രത്യുപകാരമായി അള്ള നാളെ കൊടുക്കുകയാണ്. ദുനിയാവിൽ നീ ഓടുകയായിരുന്നു സൗകര്യങ്ങളുടെ പിന്നാലെ, എന്നിട്ട് വലിച്ച് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നെങ്കിൽ, ഇവിടെ നീ ഒരുപാട് ദുനിയാവിൽ നിന്ന് ഓടി തളർന്നു വന്നവനല്ലേ. ഓടണ്ട, ചാടണ്ട, തളരണ്ട, വെയിലേൽക്കണ്ട, മഴ കൊള്ളണ്ട, ഇരുന്നോ, ശീതീകരിച്ച റൂമിൽ അവിടെ ഇരുന്നോ. നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരും വെള്ളം, അങ്ങോട്ട് വരും ഭക്ഷണം, സൗകര്യങ്ങൾ നിന്നെ തേടി ഇങ്ങോട്ട് വരട്ടെ. ഇതാ നടന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാം നടക്കുന്നത് അങ്ങനെ തന്നെയാ. ഭക്ഷണങ്ങൾ എത്തുന്നത്, വെള്ളം എത്തുന്നത്, വയുത്താഫു അലൈഹിം, ഇങ്ങോട്ട് ചുറ്റിക്കറങ്ങി ഇങ്ങനെ വരികയാൺ. ഇങ്ങോട്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കയറിയാൽ അതേ ആ ഭാഗത്തുള്ള കൂട്ടാനെടുക്കാൻ അങ്ങോട്ട് എത്തിപ്പിടിക്കണ്ട. അതാ ടേബിള് തിരിഞ്ഞിങ്ങനെ വരികയാണ്, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് എടുക്കാം നിങ്ങൾ ആ ഭാഗത്ത് വരുമ്പോൾ. അതേ സ്വർഗത്തിൽ ഇങ്ങനെയൊന്നുമാണെന്ന് ചിന്തിക്കേണ്ട. കാരണം ഇവിടെ ചിന്തിക്കുന്നതൊക്കെ പരിമിതമായ സൗകര്യങ്ങളാണ്, മനുഷ്യരൊരുക്കിയ സൗകര്യങ്ങളാണ്. റഹ്മാനായ റബ്ബ് ഒരു മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ പൂർണ്ണമായി ഒരുക്കി വെച്ച സുഖലോക സ്വർഗം, അത് ആസ്വദിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഉസ്താദുമാർക്കും ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കണം ഈ കാര്യം. നമ്മൾ എന്താ തീരുമാനിച്ചത്? ഈ സ്വർഗത്തിൽ പോകാൻ നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ? ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ എന്തായാലും നമുക്ക് കഴിയൂല. പൂർണ്ണമായിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ ആർക്കാ കഴിയ? ഒരൊറ്റ ആൾക്കും കഴിയില്ല. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ, നിന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഒരു അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് ഞാന് എന്റെ ജീവിതം മുഴുവൻ അമൽ ചെയ്താലും അള്ളാഹുവെ സാധിക്കൂലട്ടോ. അത് നിന്റെ ആ ചെറിയ നിഴമത്തിന് പകരമായി പറയാൻ പറ്റൂല. പിന്നെ എന്തു ചെയ്യും? അപ്പൊ അള്ളാഹു തആല മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ അൽ ആന ശക്കർത്തനി, ഇത്രയുമാണെങ്കിൽ അത് തന്നെ നിങ്ങളിൽ നിന്ന് ശുക്രായി ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. പൂർണ്ണമായിട്ട് ശുക്രിയ്യാൻ നിങ്ങൾക്ക് കഴിയൂല. എന്നാലും ഏതൊരു അനുഗ്രഹം കിട്ടിയാലും അതിനൊരു നന്ദി കാണിക്കുക എന്നുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അത് നന്ദിപൂർവ്വം നമ്മൾ സ്വീകരിക്കും നിങ്ങളുടെ ആ അമലും. ഇനി പറയാൻ പോകും, ഇന്ന
സഴിയക്കും കാന മഷ്കൂറ എന്ന് പറയുന്ന ആയത്തിന് വരാൻ നിൽക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ അധ്വാന ഫലമാണ്, ഇത് നിങ്ങളുടെ അധ്വാന ഫലമാണ്, നിങ്ങളുടെ അധ്വാന ഇന്ന ഹാദാ കാനലക്കും ജസാഉം വ കാന സഅയുക്കും മഷ്കൂറ. നാളെ പറയാൻ പോകുന്നുണ്ട് നന്ദിപൂർവ്വം സ്വീകരിക്കാൻ പറ്റുന്ന അധ്വാനമാണ് നിങ്ങളുടെ അധ്വാനം. നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സദഖ എല്ലാം നരകത്തെ കാക്കാൻ, സ്വർഗം നേടാൻ റസൂലുള്ള പറഞ്ഞ ഏറ്റവും നല്ല മാർഗമാണ് സദഖ. ബഹുമാനപ്പെട്ട സുലൈമാനു തമീമി റളിയല്ലാഹു അൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇന്നല്ലാഹ അൻഅമല ലിബാദി അലാ ഖദരി, അള്ളാഹുവിൻ്റെ നിഅമത്തിന് അനുസരിച്ച് നമുക്കൊരിക്കലും ശുക്ർ കാണിക്കാൻ കഴിയൂല. ഇത് മിനിയാന്നൊക്കെ നിങ്ങൾ കേട്ടതാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ. സുലൈമാനു തൈമി റളിയല്ലാഹുവിന് പറഞ്ഞു, കഴിയൂല, അല്ലാ നമുക്ക് നിഅമത്ത് ചെയ്തത് അലാ ഖദരിഹി, അല്ലാ അവൻ്റെ അടിമകളെ അനുഗ്രഹിച്ചത് അവൻ്റെ ലെവൽ വെച്ചിട്ടാണ് അനുഗ്രഹിച്ചത്. അതേസമയം അവരുടെ ലെവൽ വെച്ചിട്ടാണ് അവരോട് ശുക്ർ ആവശ്യപ്പെട്ടത്. അപ്പൊ അല്ല അള്ളഹാനോട് കയ്യും പോലെ തന്നു, അല്ല ഏറ്റവും കൂടുതൽ കഴിയുന്ന സർവശക്തനാണല്ലോ. അപ്പൊ അവൻ തന്നതിനെ മറികടക്കാൻ, ശുക്ർ കൊണ്ട് മറികടക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ അല്ല അള്ളാഹ്ക്ക് കഴിയും പോലെ തന്നു, നമ്മൾ നമ്മളോട് കഴിയും പോലെ ശുക്ർ ചെയ്യണം, നമ്മൾ നമ്മളോട് കഴിയും പോലെ ശുക്ർ ചെയ്യണം. അപ്പൊ ഓരോരുത്തർക്കും അള്ളാഹു തന്ന കഴിവിനനുസരിച്ച് ഓരോരുത്തരും ശുക്ർ ചെയ്തേ പറ്റൂ, എങ്കിലേ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ കൈവഴികൾ അവർ വിചാരിച്ച വഴിയിലേ കൊടുക്കാൻ കഴിയും. ഇനി പറയുന്നത് എന്താണ്? ഇവർ ഗുണമുത്തം ഒത്ത മനുഷ്യന്മാരാണെന്ന് പറഞ്ഞു. ഇനി അതിനെ ഒന്നും കൂടെ വിശദീകരിക്കാം. അബ്റാർ എന്ന് പറഞ്ഞതിൽ എല്ലാ ഗുണവും ഒക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ പറയാണ് ഇവരുടേത്. അതെന്താ? യൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. യൂഫൂന ബിന്നദർ, അല്ല നിർബന്ധമാക്കിയത് മാത്രം എടുക്കുന്നവരല്ല. അഞ്ചു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങല്ല, ദുഹ്ര നിക്കരിച്ചു, നാലിറക്കാത്ത എങ്ങനെയെങ്കിലും ആയില്ലേ, കിടക്കട്ടെ, കഴിഞ്ഞല്ലോ, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോരല്ല. പഠിച്ചവനെ, നീ നിർബന്ധമാക്കിയത് വീട്ടി, ഇതെന്റെ ഔദാര്യമല്ല, ഇതെന്റെ ബാധ്യതയാണ്. എന്നാൽ നീ എന്നോട് പറഞ്ഞു സൗകര്യമുണ്ടെങ്കിൽ ഒരു രണ്ട് റക്കാത്തും കൂടെ സുന്നത്ത് നിക്കരിക്കണം, ഇത് നിക്കരിച്ചില്ലെങ്കിൽ നീ എന്നെ ചോദ്യം ചെയ്യൂല. അതേസമയം നിക്കരിച്ചാൽ നിനക്ക് വലിയ ഇഷ്ടമായിരിക്കും, ഞാൻ അതും കൂടെ നിസ്കരിക്കട്ടെ. അവനതാ നിസ്കരിക്കാൻ തീരുമാനിച്ചു, അവൻ അതും കൂടെ നിസ്കരിക്കുന്നു. യൂഫൂന ബിന്നദർ, അതെ അല്ല നിർബന്ധമാക്കിയതിന്റെ പുറത്ത് നേർച്ചയാക്കിയിട്ട് നേർച്ച പൂർത്തിയാക്കി വിട്ടുക. നേർച്ചയാക്കാൻ പറ്റുകയതാണ് സുന്നത്തായ കാര്യങ്ങൾ, ആരാധനകൾ ചെയ്യൽ നിർബന്ധമില്ലാത്ത കാര്യം, ഞാനത് ചെയ്യുമെന്ന് സ്വയം നിർബന്ധമാക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു കൊള്ളണം. നേർച്ചയാക്കുമ്പോൾ നല്ലോണം കരുതണം. നമ്മുടെ കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട്, ഒരുപാട് നേർച്ചക്കടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും. അനങ്ങിയാൽ നേർച്ച, നേർച്ച ഇങ്ങനെ നേർന്നിടുക, അങ്ങനെ കുറേ ആളുകളുണ്ട്. അനങ്ങിയാൽ നേർച്ചയാ, പിന്നെ അത് പൂർത്തിയാക്കി വിട്ടുന്ന യാതൊരു ചിന്തയുമില്ല. നേർച്ചയാക്കിയാൽ അത് വിട്ടിക്കൊള്ളണം, അത് നിർബന്ധമാണ്, അത് വിട്ടിക്കൊള്ളണം, അല്ലെങ്കിൽ അപകടമാണ്. ആ വഴിക്കൊക്കെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഫിഖ്ഹിന്റെ കുറേ മസലകളും അവിടെ പറയേണ്ടതായിരുന്നു. തെറ്റായ കാര്യങ്ങൾ നേർച്ചയാക്കാൻ പറ്റൂല, നല്ല കാര്യങ്ങളെ നേർച്ചയാക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നേർച്ചയാക്കണം. മാത്രമല്ല നേർച്ചയാക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്ന് പറയുമ്പോൾ ഇന്നലെ പറഞ്ഞ മിനിയാന്ന് പറഞ്ഞ സുന്നത്തിയമാനത്തിന്റെ ആളുകൾക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നും വരുന്നുണ്ട്. കാരണം അസുന്നികൾ എന്നും നേർച്ചാവിരോധികളാണ്. അവർക്ക് നേർച്ച എന്നുള്ളത് കേട്ടുകൂടാ, നേർച്ച എന്നുള്ളത് അവർക്ക് കേട്ടുകൂടാത്ത ഒന്നാണ്. അപ്പൊ സുന്നികൾ എന്നും നേർച്ചയോട് താല്പര്യമുള്ളവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ്. യൂഫൂന ബിന്നദർ, നേർച്ചയാക്കുക എന്നല്ല ഖുർആൻ പറഞ്ഞത്, ആക്കിയ നേർച്ച പൂർത്തിയാക്കി വിട്ടുന്നവരാണ്. യൂഫൂന ബിന്നദർ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. അപ്പോൾ നിർബന്ധമില്ലാത്തത് പോലും അവർ വിട്ടുമെങ്കിൽ പിന്നെ അള്ള നിർബന്ധാക്കിയതൊന്നും അവർ ഒഴിവാക്കൂല എന്ന് അതിൽ നിന്ന് തന്നെ കിട്ടുന്നു. അബൂ സഉദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, യൂഫൂന ബിമാ ഔജബൂഹു അലാ അൻഫുസിഹിം ഫകൈഫ ബിമാ ഔജബഹുല്ലാഹു അലൈഹിം. അതെന്തായാലും അവർ ഒഴിവാക്കൂല, അള്ള നിർബന്ധാക്കിയത് അവർ ചെയ്യാതെ വിട്ടുപോകില്ല. അതുകൊണ്ട് അള്ളാഹുവിനനുസരിക്കാൻ ആരെങ്കിലും നേർച്ചയാക്കിയാൽ ആ നേർച്ച പൂർത്തിയാക്കി വിട്ടണം. അതേസമയം തെറ്റു ചെയ്യാനാണ് നേർച്ചയാക്കിയതെങ്കിൽ
ആ നേർച്ച ഒരിക്കലും പൂർത്തിയാക്കി വിട്ടരുത്. ആ നേർച്ചയെ പൊളിച്ചെഴുതണം. അതാണ് ചെയ്യേണ്ടത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇനി മറ്റൊരു ഗുണം, വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണ്. ആര്? സ്വർഗാവകാശികൾ. സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം കിട്ടുന്നവർ അന്ത്യനാളിനെ ഭയപ്പെടുന്നവരാണ്. ഡസൻ കണക്കിന് ഉദാഹരണങ്ങൾ പറയാനുണ്ടായിരുന്നു. എത്രയോ മഹാന്മാര് സുബ്ഹാനല്ലാഹ് നരകത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഭക്ഷണം കഴിക്കാത്തവരുണ്ട്, അതേ വെള്ളം കുടിക്കാത്തവരുണ്ട്. സമയദൈർഘ്യം ഭയന്ന് ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു സംഭവം നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. റിബഈ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലോ നരകത്തിലോ എന്ന് അറിയുന്നത് വരെ ചിരിച്ചിട്ടില്ല. റബീഉ ഇബ്നു ഖറാഷ് ചിരിച്ചിട്ടില്ല. കേട്ടല്ലോ നമ്മൾ. എന്തായിരുന്നു അതിന്റെ കാരണം? നരകത്തെ കുറിച്ചുള്ള ഭയമാണ്. പരലോകത്ത് എനിക്ക് വിജയമാണോ പരാജയമാണോ എന്നറിയാത്തതിലുള്ള വിഷമമാണ്. വയഖാഫൂന യൗമാ, ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. കാന ശർറുഹു മുസ്തതീറാ, ആ ദിവസത്തിന്റെ ദുരന്തം, ആ ദിവസത്തെ വിഷമം, മുസ്തതീറാ, അത് കാട്ടുതീ പോലെ പടർന്നു പോകുന്നതാണ്. എല്ലാ മുക്കിലും മൂലയിലും അതെത്തും. അതെത്താത്ത ഒരു വഴിയുമില്ല, ഒരൊറ്റ വ്യക്തിയുമില്ല, എല്ലായിടത്തേക്കും അതെത്തും. അപ്പോൾ ദൂരവ്യാപകമായ ഷെറ് ഒളിഞ്ഞു കിടക്കുന്ന ആ മഹത്തായ ദിനത്തെ അവർ ഭയപ്പെടുന്നു, പരലോകത്തെ പേടിക്കുന്നു. അതാണ് അവരുടെ കാരണം. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ വയുത്ഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി വയുത്ഇമൂന ത്വഅം, അവർ ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നവരാണ്. അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തോട് അവർക്ക് മോഹമുള്ളതോട് കൂടെ. ആർക്കും വേണ്ടാത്തത് പള്ളിയിലോലയാർക്ക് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലല്ല. എനിക്ക് വേണ്ട, അപ്പൊ നിനക്ക് വേണോ എന്ന് ചോദിക്കുന്ന പരിപാടിയല്ല. നമ്മളൊക്കെ അങ്ങനെയാ പലപ്പോഴും. നമ്മളെ വീട്ടിൽ എടുക്കാൻ പറ്റാത്ത ചരക്കെടുത്തിട്ടാണ് വരുന്നോൽ കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളതോടുകൂടെ ആ സാധനം മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം, അപ്പോഴാണ് നമ്മൾ നന്നാവുക. വയുത്ഇമൂന ത്വഅമാ അലാ ഹുബ്ബിഹി, ആ ഭക്ഷണത്തിന് ഇവൻ എന്നെ അങ്ങേയറ്റത്തെ താല്പര്യമുണ്ട്, അതോടുകൂടെ ഭക്ഷണം നൽകണം. വയുത്ഇമൂന ത്വഅമാ അലാ ഹുബ്ബിഹി, ആർക്ക്? മിസ്കീനൻ വയതീമൻ വഅസീറാ, സാധുവിന് കൊടുക്കണം, അനാഥക്ക് കൊടുക്കണം, ബന്ധിക്കു നൽകണം. അതാരൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിൽ വിശദീകരിക്കാനുള്ളത്, ഇൻഷാ അല്ലാ നമുക്ക് പറയാനുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, അതിൻ്റെ മുമ്പ് ഒരു ചിത്രം നമ്മൾ കേൾക്കുക. ഒരു ചിത്രം നമുക്ക് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഈ മഹാനെ പരിചയമില്ലാത്ത ആരും ഉണ്ടാവില്ല. മുത്തബിഉ സുന്നയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് മുത്തബിഉ സുന്ന എന്ന ഓമന പേരിൽ അറിയപ്പെട്ട മഹാനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രോഗിയാകുന്നു, കിടപ്പിലായി. മരിള ഇബ്നു ഉമർ ഫസ്തഹായിനബൻ അവലമാ ജാഅൽ ഇനബ്, മുന്തിരി ഇങ്ങനെ ഉണ്ടായി വരുന്ന കാലാണ്. മുന്തിരി ഉണ്ടാകുന്ന നല്ല ആ മുന്തിരി ഇങ്ങനെ ഉണ്ടായി വരുന്ന ആദ്യ സീസണിൽ ഇദ്ദേഹത്തിന് രോഗിയായി. ഇദ്ദേഹത്തിന് ഒരു കൊല മുന്തിരി കിട്ടിയാൽ കഴിക്കാമെന്ന് തോന്നി. അദ്ദേഹത്തിന് ഒരു താല്പര്യം വന്നു. അന്ന് എല്ലായിടത്തും മുന്തിരി ആയിട്ടില്ല, അല്പം ചില തോട്ടങ്ങളിൽ മാത്രമേ മുന്തിരി ആയിട്ടുള്ളൂ. നല്ലേരത്തോരോ പഴങ്ങളും കിട്ടാനൊരു താല്പര്യം ഉണ്ടാകും. മാങ്ങയാകാത്ത സമയത്ത് ഏതെങ്കിലും മാവിൽ മാങ്ങ കാണുമ്പോൾ, മറ്റുള്ളവർക്കും നമ്മളെ വീട്ടിലൊന്നും ആയിട്ടില്ല, അപ്പം അത് കാണുമ്പോൾ ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് തോന്നും. അപ്പം ഇതേ രൂപത്തിൽ ശരിക്കും മുന്തിരി എല്ലായിടത്തും ആയിട്ടില്ല, അപ്പോൾ ഒരു കൊല മുന്തിരിക്ക് ബഹുമാനപ്പെട്ടവർക്ക് താല്പര്യം വന്നു. അപ്പോൾ ഫഅർസലത്ത് സുഫിയ്യത്തു ഇംറഅതുഹു, തൻ്റെ ഭാര്യയായ സുഫിയ ബീവി അതാ ഒരാളെ പറഞ്ഞയക്കുന്നു, അങ്ങാടിയിലേക്ക് ഒരാളെ വിടുന്നു. ഫഷ്തറത്തു ഉങ്കൂദം ബിദിർഹമിൻ, ഒരു ദിർഹം കൊടുത്തയച്ചിട്ട് ഒരു കൊല മുന്തിരി വാങ്ങിച്ചു കൊണ്ടുവന്നു. ആ നല്ല പഴുത്ത് പാകമായ മുന്തിരി വാങ്ങിക്കൊണ്ടുവരുമ്പം നല്ല പൊള്ളുന്ന വിലയാണ്, അതൊന്നും നോക്കിയില്ല. ഇബ്നു ഉമറിന്റെ മോഹമാണല്ലോ. രോഗശയ്യയിൽ കിടക്കുമ്പോൾ അത്തരം മോഹങ്ങൾക്ക് നാം കൂടുതൽ പ്രാധാന്യം കാണേണ്ടതുണ്ട്. വയ്യാത്തവരെന്തു പറഞ്ഞാലും, അത് വാപ്പയായാലും ഉമ്മയായാലും ഭാര്യയായാലും ഭർത്താവായാലും, അവരാവശ്യപ്പെടുന്നത് വാങ്ങിക്കൊടുത്തവരെ സന്തോഷിപ്പിക്കണം. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതാ
അദ്ദേഹം ഇതുമായിട്ട് പോരുമ്പോ ഈ പറഞ്ഞയച്ച ആള് ഇത് കൊണ്ടുവരാൻ അങ്ങാടിയിൽ വിട്ടയാള് ആ ദൂതന്റെ പിന്നാലെ ഒരു യാചകൻ വരുന്നു. അയാൾക്ക് ഈ പാകമായ മുന്തിരി കണ്ടപ്പോ നാവിൽ വെള്ളമൂറി. അയാൾ കൂടെ വന്നു. അങ്ങനെ കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മുമ്പിൽ വെച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആ മുന്തിരി എടുത്ത് അതാ വളരെ സന്തോഷപൂർവ്വം ബിസ്മി ചൊല്ലി വായിലേക്ക് വെക്കുമ്പോ ഈ യാചകൻ വാതിൽ പാളിയിൽ നിന്ന് എത്തി നോക്കിയിട്ട് പറഞ്ഞു, അസ്സായിലുസ്സായിൽ, ഇതാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇവിടെ ഒരു പാവപ്പെട്ട യാചകനുണ്ട് കേട്ടോ, നിങ്ങൾ കഴിക്കുന്ന മുന്തിരി കിട്ടാൻ താല്പര്യപ്പെടുന്നു. ഈ യാചകൻ പറയാണ്. ഉടനെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നു, അഴുത്തൂഹുയ്യാ, ഈ കുല മുന്തിരി അങ്ങ് നീക്കി വെച്ചിട്ട് പറഞ്ഞു, ഈ മുന്തിരി എടുത്ത് നിങ്ങൾ ആ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തേക്ക്, എനിക്ക് ഇനി കിട്ടിയെങ്കിൽ മതി. സുമ്മ അർസലത്ത് ബിദിർഹമിൻ ആഹറ ഫഷ്തറത്തുൻ കൂദൻ ഫത്തബ അർറസൂല സായിൽ. അതാ വീണ്ടും അതാ ഈ പെണ്ണ് സുഫിയ ബീവി റളിയല്ലാഹു അൻഹ, സുഫിയ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചു ഒരു ദിർഹം കൊടുത്തതേ മനുഷ്യനെ, എന്നിട്ട് വേറെ ഒരു കുല മുന്തിരി വാങ്ങി വരാൻ പറഞ്ഞപ്പോ അതാ ഈ യാചകൻ വഴിയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു പാകമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി. കാരണം ആരെങ്കിലും കൊടുക്കോ ഇത്രയും താല്പര്യപ്പെട്ട് കൊണ്ടുവന്നത്? കൂടെ തന്നെ വന്നു, എന്നിട്ടത് പൊട്ടിച്ച് തിന്നാൻ നോക്കുമ്പോ പറഞ്ഞു, അസ്സായിൽ അസ്സായിൽ, ഒരു യാചകൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇബ്നു ഉമർ പറഞ്ഞു, അഴുത്തൂഹു ഇയാ, നിങ്ങൾ അതെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തേക്ക്. ഫഅഴ്തൗഹു ഇയാഹു, അങ്ങനെ അവരെടുത്ത് അതും കൊടുത്തു. സുഫിയ ബീവി വീണ്ടും അതാ ഒരു ദിർഹമും കൂടെ കൊടുത്തയച്ചൊരു കുല കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഇനിയൊരു കുല കൊണ്ടുവരാൻ പറയാൻ സുഫിയ ബീവിന്റെ കയ്യിൽ കാശില്ല. എന്നാലോ ഈ യാചകൻ ഇനി തിരിച്ചു വന്നാൽ ഇനിയും അയാൾ ഇത് വാങ്ങും, അയാളത് തട്ടിക്കൊണ്ടുപോകും എന്ന് മനസ്സിലാക്കിയപ്പോൾ സുഫിയ ബീവി ഒരാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടും മറ്റൊരാളെ ഈ യാചകന്റെ അടുത്തേക്ക് വിട്ടു. എന്നിട്ട് ഫാർസലത്ത് സുഫിയത്തു ഇല സായിലി മറ്റൊരാളെ യാചകന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, വല്ലാഹി ഇൻ ഉത്ത ലാ തുസീബു മിൻഹു ഖൈറൻ അബദാ, അല്ലാഹുവാണ് സത്യം, ഇനി എങ്ങാനും ഈ ഏർപ്പാട് നടത്തിയാൽ ഇനിയും എന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വന്ന് ഭർത്താവിനോട് അത് ചോദിക്കുകയാണെങ്കിൽ അല്ലാഹാണ് സത്യം, എന്റെ ഭർത്താവിന്റെ അടുത്ത് ഒരു ഗുണവും നിനക്ക് കിട്ടൂല കേട്ടോ എന്ന് പറഞ്ഞാൽ ഇനി വന്നാൽ നിനക്ക് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പം അയാൾ കിട്ടൂല എന്ന് കരുതിയിട്ട് പോയും ചെയ്തു. ഇനി വന്നാൽ ഇനിയും കൊടുക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അത് കൊടുക്കരുത് എന്ന് കരുതിയിട്ടാണ് സുഫിയ ബീവി ഇങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത് കാരണം സുഫിയ ബീവിക്ക് ഭർത്താവിൻ്റെ മോഹം പൂർത്തീകരിക്കണം എന്നുണ്ട്, ഇനിയൊരു മുന്തിരിക്കൊല വാങ്ങാനുള്ള കാശും കയ്യിലില്ല. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം, ആ ഒരു കുല മുന്തിരി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ കഴിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇങ്ങനെ ഭക്ഷണത്തിന് ആഗ്രഹം ഉള്ളതോടുകൂടെ കൊടുക്കുക, അതിന് നല്ല ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ഉദാഹരണം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറയുന്നത് കാണാം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില്. ഈ ഭക്ഷണത്തിന് അങ്ങേയറ്റത്തെ മോഹമുള്ളതോടുകൂടെയാണ് ഇത് കൊടുക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് നല്ല മോഹമുണ്ടായിട്ട് അത് വിളിച്ചു വരുത്തി, എന്നിട്ടും അത് എടുത്തു കൊടുക്കുന്നു. വയുത്വഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ, മിസ്കീനം വ യതീമം വ അസീറാ, മിസ്കീനു കൊടുക്കണം, യതീമിനു കൊടുക്കണം, അസീറിനു കൊടുക്കണം. അതേ ഈമാനുള്ള ആളുകളെ പരിചയപ്പെടുത്തുമ്പോ അതാ സൂറത്തുൽ മഅഊനിൽ അല്ലാഹ് പറയുന്നു, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുദ്ദു അലാ ത്വആമിൽ മിസ്കീൻ. സാധുവിനെ സംരക്ഷിക്കാൻ മനസ്സില്ലാത്തവൻ, യതീമിന്റെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാത്തവൻ, യത്തീമിനെ കയ്യൊഴിക്കുന്നവൻ, യത്തീമിനെ ആട്ടിവിടുന്നവൻ, അതേ രൂപത്തിൽ തന്നെ സാധുവിന്റെ അന്നത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തവൻ. അലാ ത്വആമിൽ മിസ്കീൻ, അലാ ത്വആമിൽ മിസ്കീൻ എന്നല്ല, ഇന്നലെ ഞാൻ പറഞ്ഞു അതിന്റെ താല്പര്യവും, സാധുവിനെ ഭക്ഷിപ്പിക്കാൻ താല്പര്യപ്പെടാത്തവൻ എന്നല്ല പറഞ്ഞത്, സാധുവിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ താല്പര്യപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വത്തിലുള്ള ഭക്ഷണം നീ സാധുവിന് കൊടുക്കുന്നത് നിന്റെ ഔദാര്യമല്ല, നിന്റെ സ്വത്തിൽ സാധുവിന് ഭക്ഷണമുണ്ട്, ഒരു ഊഴം സാധുവിന്റെ ഭക്ഷണമാണ്, അത് എടുത്തു കൊടുക്കാൻ നിനക്ക് കഴിയണം. നിന്റെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ളവരോട് വാങ്ങിക്കൊടുക്കാൻ കഴിയണം. യത്തീമിനെ സംരക്ഷിക്കലും സാധുവിനെ സംരക്ഷിക്കലും സ്വർഗം നേടാനുള്ള ഒരു പ്രധാന മാർഗമാണ്. അതുകൊണ്ടാ കണ്ടില്ലേ നിങ്ങൾ ആലിമീങ്ങളും സാധാത്തീങ്ങളും ഒക്കെ, യത്തീംഖാനകള്, അഗതി അനാഥ മന്ദിരങ്ങള്,
നടത്തുകയാണ് എന്തിന് സ്വർഗത്തിൽ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നിട്ട് നബിയെ എനിക്ക് വല്ലാത്ത ശിലാഹൃദയമാണ് നബിയെ, കടുപ്പുള്ള ഹൃദയ തീരെ എൻ്റെ ഹൃദയത്തിനൊരയവ് വരുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇംസഹ് റസ്ലതീം വഅത്ഇമിൽ മിസ്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നീ യതീമനെങ്ങനെ തലോടുക, സ്നേഹപൂർവ്വം യതീമിൻ്റെ കയ്യിൽ തലയിൽ കൈവച്ചിട്ട് അവനെങ്ങനെ തലോടുക, ആ യതീമിനെ സ്നേഹപൂർവ്വം അവനെ സന്തോഷിപ്പിക്കുക. കഴിഞ്ഞില്ല, വാതുഇമിൽ മിസ്കീൻ, സാധുവിന് നീ ഭക്ഷണം കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നമ്മുടെ നാട്ടിൽ എത്ര പാവങ്ങൾ, റേഷൻ വാങ്ങാൻ കഴിയാത്ത ധാരാളം പാവങ്ങളുണ്ട്. അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആർഭാടപൂർവ്വമുള്ള കല്യാണങ്ങൾ നടത്തുന്നത്, ധൂർത്ത് അടിച്ച് നടക്കുന്നത്. ധൂർത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ വളരെ മുന്നിലാണ്. ഈ കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം ഉണർത്തണമെന്ന് കരുതിയതാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നും നാളെയും ആയിട്ട് സൂറത്തുൽ ഇൻസാൻ തീരണം. നേരത്തെ നമ്മൾ നടത്തിയ വിശദീകരണങ്ങൾ വളരെ വിശാലമായിട്ട് നമ്മൾ കൊണ്ടുപോയതുകൊണ്ട് ഇനി വളരെ കുറഞ്ഞ സമയമുള്ളൂ. സ്വർഗത്തിൻ്റെ ഈ അനുഭവങ്ങൾ ഒരല്പവും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഇന്നലെ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ നമുക്ക് പിരിയാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നന്നാകാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. കുറേ ആർഭാടങ്ങൾ നമ്മൾ ഒഴിവാക്കണം, ധൂർത്തൊഴിവാക്കണം, മിതമായ ജീവിത ശൈലിയിലേക്ക് വരണം. ഭക്ഷണത്തിലും വസ്ത്രത്തിലും എല്ലാ കാര്യത്തിലും ഇതേ അവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. മിസ്കീനം വയതീമൻ വഅസീറ. ഇനി ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിപ്പിക്കൽ മാത്രമല്ല, വീടെടുത്തൊടുക്കല് പെടും, വസ്ത്രം കൊടുക്കല് പെടും. ഭക്ഷണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഭക്ഷണം തന്നെ കൊടുക്കാത്തവൻ പിന്നെന്തായാലും മുണ്ടു കൊടുക്കൂല. ഭക്ഷണം തന്നെ കൊടുക്കാത്തവൻ എന്തായാലും ഒരാൾക്ക് വീടെടുത്തു കൊടുക്കൂല. ഏറ്റവും ആദ്യമായിട്ട് അയാളുടെ കയ്യ് ഒരല്പെങ്കിലും അയഞ്ഞു പോകുക ഭക്ഷണം കൊടുക്കാനാ, അത് കൊടുക്കാത്ത മനുഷ്യന് മഹാപിശുക്കനായിരിക്കും. വേറൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കൊടുത്തു തുടങ്ങി. അതുണ്ടെങ്കിൽ ബാക്കിയുള്ളതും പിന്നെ സ്വാഭാവികമായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഭക്ഷിപ്പിക്കുക എന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിൽ ഏറ്റവും പ്രാധാന്യമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷണം എന്നതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പറയാൻ കാരണം. എല്ലാ ഭാഗങ്ങളും അതിൽ പെട്ടു. ഏതുപോലെ വിശുദ്ധ ഖുർആൻ പലപ്പോഴും ഈ ശൈലിയിൽ സംസാരിക്കാറുണ്ട്, ഇന്നല്ലദീന യഅ്കുലൂന അംവാലല് യതാമാ ദുൽമൻ ഇന്നമാ യഅ്കുലൂന ഫീ ബുതൂനിഹിം നാറാ. യതീമക്കളുടെ സ്വത്ത് പിടുങ്ങുന്ന ആളുകള്, അത് വെട്ടിവിടുങ്ങുന്നവര്, അവരവരുടെ വയറ്റിലേക്ക് ഇടുന്നത് തീയാണ്, അവരവരുടെ വയറ്റിലേക്ക് തിന്നു നടക്കുന്നത് എന്ന് ഖുർആൻ പറയുമ്പോ, യതീമിന്റെ മുതൽ തിന്നണോനെ പറ്റിയല്ലേ പറഞ്ഞത്, ഞാൻ യതീമിന്റെ മുതലിനോട് വീടുണ്ടാക്കിയേക്കാന്ന് പറഞ്ഞാൽ പറ്റൂല. തിന്നണോലെ പറ്റിയല്ലേ പറഞ്ഞത്, ഞാൻ വീടുണ്ടാക്കിയേക്കാ, ഞാൻ പറമ്പ് വാങ്ങിയേക്കാ, ഞാൻ ബിസിനസ് തുടങ്ങിയേക്കാ എന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം തിന്നുക എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് പറഞ്ഞത്. ഏത് വഴിക്ക് യതീമിന്റെ മുതൽ നശിപ്പിച്ചാലും അതിൽ പെടും. പ്രധാനപ്പെട്ട കാര്യമാണ് തിന്നുക എന്നുള്ളത്. അതുകൊണ്ടാണ് അത് പരാമർശിച്ചത്. എല്ലാ സ്ഥലത്തും ഇതേ രൂപത്തിൽ തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വലാത്ത് കുലു അംബാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. മിഥ്യയായ രൂപത്തിൽ അവകാശപ്പെടാത്ത സ്വത്ത് നിങ്ങൾ പരസ്പരം മറ്റൊരുത്തൻ്റെ ഇത് പിടിച്ച് പിടുങ്ങാൻ പാടില്ല. ഇത് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നു, തിന്നരുത് എന്ന് പറഞ്ഞാൽ വേറെ മാർഗങ്ങളിലേക്ക് അത് തിരിക്കാന്നല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും തന്നെ നമ്മൾ പോവാൻ പാടില്ല. ഇനി പറയുന്നു, ബന്ദിയുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഇത് മുഅ്മിനായ ബന്ദിപ്പെടും, കാഫിറായ ബന്ദിപ്പെടും. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അസ്ഹാബിമാർക്ക് ഇന്നലെ തലേന്നു രാത്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത നിർദ്ദേശം, ആ നിർദ്ദേശപ്രകാരം അവരവരുടെ ജയിൽ പുള്ളികളോട് എങ്ങനെയാണ് പെരുമാറിയതെന്നറിയോ? അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, അവരുടെ കാര്യം ഗൗനിക്കണം എന്ന് പറഞ്ഞപ്പം രാവിലെ പ്രാതൽ കഴിക്കുമ്പോ, അതിരാവിലെ ഭക്ഷണം കഴിക്കുമ്പോ ജയിൽ പുള്ളികൾക്ക് കൊടുത്തിട്ടേ അവര് കഴിക്കൂ. ജയിൽ പുള്ളികളെ നോക്കുന്നവർ അവര് കഴിക്കുന്നതിന്റെ മുമ്പ് ഈ ജയിൽ പുള്ളികൾക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. മിസ്കീനം വയതീമം വഅസീറാ. ഉദ്രയുദ്ധത്തിൽ ഒരുപാട് ആളുകളെ ചങ്ങലക്കിട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഓ ജയിൽ പുള്ളികളെ ഇവിടെ പിടിച്ചിട്ടാൽ പോരെ, അവർ റൂമിനകത്ത് പിടിച്ചിട്ടാൽ പോരെ, എന്തിനാണ് അവരുടെ കാലിന് ചങ്ങലയിട്ടത്, കയ്യിന് ചങ്ങലയിട്ടത്? സ്വഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ. അതാ ചങ്ങലകൾ വീണു. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ്
അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത്? ഒന്നുമല്ല, എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തേ കാരണം? നിങ്ങളൊന്ന് ആലോചിക്കണം. 13 കൊല്ലം ഹബീബായ നബി തങ്ങൾ അവനെ മക്കയിലിട്ട് ആക്രമിച്ച് പിന്നെ മദീനയിലേക്ക് പോയിട്ട് അവിടെയും സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കാത്ത ഈ ടീമിനെ കയ്യിൽ കിട്ടുമ്പോ നമ്മള് എന്തു ചെയ്യും? എരിഞ്ഞു നുറുക്കിക്കളയില്ലേ? അവിടെയാണ് ഹബീബ് പറയുന്നത്, എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം മനുഷ്യന്മാരുടെ മക്കളാണല്ലോ ആ കാലിൽ ചങ്ങല വീണത്, എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ആ ചങ്ങലകൾ നിങ്ങൾ അഴിക്കണം, എങ്കിലേ എനിക്ക് ഉറക്കം വരൂ. അവിടെയാണ് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, അതേ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അന്ന് മുസ്ലിമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം ബന്ദിയാണെന്ന് പിൽക്കാലത്ത് മുസ്ലിമായി. അള്ളാഹുവിന്റെ ഹബീബിന്റെ എളാപ്പയാണ്. അതേ മുത്തുനബിയുടെ ബന്ധുവായ അബ്ബാസിന്റെ കാര്യം ആലോചിച്ചിട്ടായിരിക്കാം, നബിയെ ഞങ്ങൾ അബ്ബാസിന്റെ കാലിൽ നിന്ന് ചങ്ങലയഴിക്കാം. അവര് തന്ന് ചങ്ങലയഴിച്ചിട്ടു. അള്ളാഹുവിന്റെ ഹബീബ് പിന്നെയും ഇങ്ങനെ നടക്കുന്നു. എന്താണെന്ന് ചോദിക്കുമ്പോ ഹബീബ് പറയാൻ, എന്റെ ബന്ധുവായ ബന്ദിയുടെ കാലിൽ ചങ്ങല കണ്ടതുകൊണ്ടല്ല എന്റെ വേദന. ഒരുപാട് മനുഷ്യ മക്കള്, അതാ ഞാനുമായി രക്തബന്ധമുണ്ടോ ഇല്ലേ എന്നത് വേറെ വിഷയം, അവരും മനുഷ്യരല്ലേ. മുഴുവൻ ആളുകളുടെയും കാലിൽ നിന്ന് ചങ്ങലയടിക്ക്, എങ്കിലേ മുഹമ്മദുർ റസൂലുള്ളാഹി കിടന്നുറങ്ങൂ എന്ന് പറഞ്ഞെങ്കില് നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതിന് കിട്ടിയ പ്രചോദനം എന്താണ്? ഇതിനെവിടെ നിന്ന് റസൂലുള്ളാഹിക്ക് പ്രചോദനം കിട്ടിയത്? വയതഇമൂന ത്വഅമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം ബാസീറ, ബന്ദിയോട് നല്ല നിലക്ക് ജീവിക്കണം, അപ്പോഴേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. ഉറപ്പാണ്. ഈ ബന്ദി എന്ന് പറഞ്ഞതിൽ ആരൊക്കെ പെടും? നമ്മൾ പറഞ്ഞു, ജയിൽ പുള്ളികൾ പെടും. അവര് മാത്രാണോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കടക്കാരൻ നിന്റെ ബന്ദിയാണ്, അവനോട് നീ നല്ല നിലക്ക് പെരുമാറണം. ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് കടം വാങ്ങിയാൽ ഞാൻ നിങ്ങളുടെ ബന്ദിയാണ്, നിങ്ങൾ എന്റെ അടുത്തുനിന്ന് കടം വാങ്ങിയാൽ നിങ്ങൾ എന്റെ ബന്ദിയാണ്. കാരണോ, നിങ്ങളുടെ തല എപ്പോഴും എന്റെ ചുവട്ടിലാ. ഒരു മോചനവും ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടുന്നില്ല. പറയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയാണ്, നിനക്ക് കടം തരാനുള്ള സാധു നിന്റെ ബന്ദിയാണ്, അതുകൊണ്ട് ഫാസിനിലേഹി അവനോട് നല്ല നിലക്ക് പെരുമാറണോ? അവന് തരാൻ ടൈമായിട്ടില്ല, ടൈമായപ്പോ തരാൻ കഴിയുന്നില്ലെങ്കിൽ ഒരല്പവും കൂടെ നീട്ടിക്കൊടുക്കണം. വലിയ കൂലിയാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. കടം കൊടുക്കുന്നതിന് വലിയ കൂലിയാണ്, കടം നീട്ടിക്കൊടുക്കുന്നതിന് പിന്നെയും കൂലി കൂടുകയാണ്, പിന്നെയും കൂലി ഇങ്ങനെ കൂടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾക്ക് ഒരു ദിർഹം കടം കൊടുത്താൽ ഒരു മാസത്തേക്കാണ് അവധി പറഞ്ഞു കൊടുത്തതെങ്കിൽ അയാൾക്ക് ഓരോ ദിവസത്തിനും അതിൻ്റെ ഇരട്ടി ലഭിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിർഹമിൻ്റെ അത്രയും, അതേപോലത്തെ ഒരു ദിർഹം അത്രയും തുക ഓരോ ദിവസവും സദഖ ചെയ്ത കൂലിയാണ് അയാൾക്ക്. അപ്പോ 1000 രൂപ ഒരു സാധുവിന് കൊടുത്തു അയാളുടെ ഒരു പ്രയാസം തീർക്കാൻ ഒരു മാസത്തേക്ക്. എന്നാൽ 30,000 രൂപ സദഖ ചെയ്ത കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാലോ അത് നേരത്തെ തന്നെ കൊടുത്തപ്പോ 2 മാസത്തിനാണ് കൊടുത്തതെങ്കിൽ 60,000 രൂപയുടെ കൂലിയാ. എന്നാ 30 ദിവസം കഴിഞ്ഞപ്പം തിരിച്ചടക്കേണ്ട സമയം വന്നപ്പോ ഈ സാധുവിന് തിരിച്ചടക്കാൻ വകുപ്പില്ല. അപ്പൊ അയാൾ എവിടുന്നൊക്കോ ഒപ്പിച്ചു വരിക, വേറെ ഒരു ഭാഗത്ത് റോൾ ചെയ്തിട്ട് ഇത് കൊണ്ടുവരിക. അപ്പൊ ചോദിച്ചു, എന്തേ പ്രയാസപ്പെട്ടോ? ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ്. എന്നാ വേണ്ട, ഈ അടുത്ത 30-ാം തീയതി എന്നാ മതി എന്ന് പറഞ്ഞാലോ? പിന്നെ ഒന്നിനൊന്നല്ല, 1 ദിവസത്തിന് 2 ദിർഹം കൊടുത്ത കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ 1 മാസത്തിന് 60,000. ഇപ്പൊ ഇയാൾ 90,000 രൂപ കൊടുത്ത 100,000 രൂപയുടെ അടുത്ത് ഇയാൾ സദഖ ചെയ്ത കൂലി ഇയാൾക്ക് കിട്ടി. ഇതൊക്കെ പറയുമ്പോൾ പേടിയാ. കാരണം ഞാൻ സ്വതക്ക കൊടുക്കാൻ ആരും ഉണ്ടാവില്ല, കടം കൊടുക്കാനേ ആളുണ്ടാവും. കാരണം അത് തിരിച്ചു കിട്ടും ചെയ്യും, വലിയ കിട്ടലുമാണല്ലോ. സ്വതക്ക കൊടുത്താൽ ഒരു ദീർഘമിന് 1 ദീർഘമല്ലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 10 അല്ലേ കിട്ടുള്ളൂ ഏറിപ്പോയാ. ഇത് ഭയങ്കര കിട്ടലാണല്ലോ എന്ന് വിശ്വസിക്കുന്നവരുണ്ടാവും. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അതും കൂടെ ഹബീബ ഹദീസിൽ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ ആ ഹദീസുകളൊക്കെ വായിക്കണം എന്ന് കരുതിയതാ, അതിൻ്റെ വാചകങ്ങളും കൂടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കണം എന്ന് കരുതിയതാ. സമയമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചുരുക്കി പറയുന്നത്. അതിൻ്റെ കാരണം, കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കള്ളിക്ക് ചെയ്യുന്ന കാര്യമാണ്. കുടുങ്ങിയ കുടുക്കിലെ ഒരാൾ കടം വാങ്ങുക എന്ന് പറഞ്ഞാൽ അത്രയും മാനക്കേടുള്ളൊരു കാര്യമാണ്.
അപ്പൊ കടം എപ്പോഴും ചെന്ന് വീഴ ആവശ്യമുള്ളവന്റെ കയ്യിലാ. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതുപോലത്തെ ഒരു ആവശ്യക്കാരന് നീ സ്വതക്ക കൊടുത്താലോ അതിന് കൂടുതൽ പ്രതിഫലം ഉണ്ടാകും, ആ സ്വതക്കു കൂടുതൽ പ്രതിഫലം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ആ സ്വതക്കു കൂടുതൽ പ്രതിഫലമുണ്ടാകും. ആവശ്യമുള്ളവനെ നോക്കി കൊടുത്താൽ, സ്വതക്ക കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വാരി കൊടുക്കുകയാണ്, അതിൽ ആവശ്യമുള്ളവനുണ്ടാവും ഇല്ലാത്തവനുണ്ടാവും. അപ്പൊ ആവശ്യമില്ലാത്തവന് കിട്ടിയാൽ അതിനേക്കാൾ ആവശ്യമുള്ളവന് നീ കടം കൊടുത്താലായിരിക്കും പ്രതിഫലം. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ എപ്പോഴും കർളിനേക്കാൾ കടത്തേക്കാൾ മുമ്പിലുള്ളത് സ്വതക്ക തന്നെയാണ്. അതിന്റെ വ്യാഖ്യാനവും കൂടെ അള്ളാഹുവിന്റെ ഹബീബ് തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കടം തരാനുള്ളവനോട് നല്ല സമീപനം കാണിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ബന്ധിയോടുള്ള സഹകരണം എന്നതിനെ വിശേഷിപ്പിക്കാം. അവനോട് നിങ്ങൾ കാണിക്കുന്ന ഒരു അവനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഗുണം, ഒരു വലിയ കാര്യമെന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികളോട് നിങ്ങൾ നല്ല സമീപനങ്ങൾ നടത്തണം. അവർ നിങ്ങളുടെ കയ്യിലെ ബന്ദികളാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുതലാളിയുടെ കടയിൽ ജോലി ചെയ്യുന്നവർ, ഒരു മുതലാളിയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, അവരുടെ തലയൊന്നും ഈ മുതലാളിയുടെ ചുവട്ടിലാണ്, അയാളുടെ പിടുത്തത്തിലാണ്, അതിൽ നിന്ന് അവർക്കൊരിക്കലും കുതറാൻ കഴിയില്ല. അപ്പോൾ ഈ മുതലാളിയോട് അല്ലാഹു തആല പറയാണ്, റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ് നല്ല നിലക്ക് പെരുമാറണം. അവസാന സമയത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് വഫാത്താകുമ്പം ഏറ്റവും അവസാനമായി പറഞ്ഞ മൂന്ന് കലിമത്തിൽ ഒരു കലിമത്തിതാണ്. ഒന്ന് അസ്സലാ, അസ്സലാ, നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണേ എന്നാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി അവസാനമായി പറഞ്ഞ ഒരു കലിമത്തതാണ്. കഴിഞ്ഞില്ല, ഇനിയും വരുന്നു. നബി തങ്ങൾ പറഞ്ഞു, വമാ മലക്കത്ത് അയ്മാനുക്കും ഫലാ തുകല്ലിഫുഹും മാലാ യുതീഖൂൻ, നിങ്ങളുടെ കീഴിലുള്ള തൊഴിലാളികള് അടിമകള് അവരോട് നിങ്ങൾ ആപദാപാത്ത ജോലി അവരോട് കീർത്തിക്കരുത്. അതേ മുതലാളിമാര് പലപ്പോഴും മനസ്സാക്ഷി നഷ്ടപ്പെടുമ്പോൾ തൊഴിലാളിക്ക് ദൈവ് നിഷേധിക്കുന്ന മുതലാളിയുണ്ട്. മാസത്തിൽ ഓരോ മാസം കൂടുമ്പോഴും നാട്ടിൽ വന്ന് പോകുന്ന മുതലാളി ഗൾഫിലെത്തുമ്പോൾ അയാൾ മാസം തോറും വീട്ടുകാരെ വന്ന് കാണുന്നുണ്ട്, കുടുംബത്തെ വന്ന് കാണുന്നുണ്ട്, മക്കളെ വന്ന് കാണുന്നുണ്ട്. എന്നാൽ രണ്ടു കൊല്ലം കൂടുമ്പോൾ പോലും ലീവ് അനുവദിക്കേണ്ട സമയത്തുപോലും തൊഴിലാളിക്ക് ലീവ് അനുവദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് മനുഷ്യത്വമല്ല, അത് മനസ്സാക്ഷി മരവിച്ച ചിത്രമാണ് അവിടെ കാണുന്നത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓരോരുത്തരുടെയും കദർ അനുസരിച്ചാൽ ഓരോരുത്തർക്കും നൽകണം അവകാശങ്ങൾ, ഓരോരുത്തർക്കും നൽകേണ്ടത് നൽകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് അവസാനമായി പരിചയപ്പെടുത്തിയത് ആരെയാണെന്നറിയോ നിങ്ങൾ? അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനമായി പരിചയപ്പെടുത്തുന്നത് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ, അല്ലാഹ ഫിന്നിസാ. വഫാത്താകുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മൂന്ന് വാക്ക്, നിസ്കാരം, നിങ്ങളുടെ കീഴുദ്യോഗസ്ഥന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണം, കീഴുദ്യോഗസ്ഥന്മാരുടെ കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ കീഴില് നിങ്ങൾ എന്തു ചെയ്താലും അതൊക്കെ സഹിക്കാനും പേറാനും തീരുമാനിച്ച വന്നു നിൽക്കുന്ന നിങ്ങളുടെ പാവപ്പെട്ട സഹോദരിമാരില്ലേ, നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ കരുണ കാണിക്കണേ. ഫഇന്നഹുന്ന അവാനി നിന്ദക്കും, അവർ നിങ്ങളുടെ അടുത്ത് ബന്ധസ്ഥരാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണം. അവളെ പോത്തിനെ തല്ലുന്നത് പോലെ തല്ലരുത്. എപ്പോഴും ഭാര്യയുമായി ചറപറയായി കഴിഞ്ഞുകൂടരുത്. കുടുംബ ഛിദ്രതകൾ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. കുടുംബ ജീവിതത്തില് പൊട്ടലും ചീറ്റലും വരുന്നത്, അത് തലാക്കിൽ കലാശിക്കുന്നത് എപ്പോഴും നിങ്ങൾ കരുതണം. ഭാര്യയോട് കൂടെ നല്ല നിലക്ക് പെരുമാറണം. അശ്റൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലക്ക് അവരുമായി നിങ്ങൾ വർദ്ധിക്കണം. ഖുർആനിന്റെ കൽപ്പനയാണ്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഭാര്യ നിന്റെ ബന്ദിയാണ്. ആ ഭാര്യയെ കുറിച്ചും റസൂലുള്ള പറഞ്ഞു, ബന്ദിയാണ്. ഇതൊക്കെ മുഫസ്സിറുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങളായി എടുത്തുദ്ധരിച്ചിട്ട് പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന. അപ്പൊ അഞ്ചു നേരം നിക്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, എല്ലാ കാര്യവും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം ഭാര്യയുമായി അയാൾ വേണ്ടത്ര സുഖത്തിലല്ല. ഇയാൾക്ക് സ്വർഗം കണി കാണാൻ കഴിയില്ല. ഭാര്യയെ ശല്യപ്പെടുത്തുന്നവന് സ്വർഗം കിട്ടൂല. നബി തങ്ങൾ പറഞ്ഞു, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഭാര്യയെ തല്ലുകയും
രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വൈകാരിക ദാഹം തീർക്കാൻ അവരെ സമീപിക്കുകയും ചെയ്യുന്നത് മാന്യതയില്ലാത്ത സ്വഭാവമാണ്. ഉളുപ്പില്ലായ്മ, ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലും വെച്ചത് എന്നേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇത്തരം സ്വഭാവക്കാരാവരുത്. ഭാര്യമാരോട് നല്ല നിലക്ക് ജീവിക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ വാക്കിൽ പെട്ടു. വയുത്വഴിമൂന ത്വാമ ഹലാഹുബിഹി മിസ്കീനം വയത്തീമം വ അസീറാ. ഇത്രയും ആളുകൾക്ക് അവർ ദാനം നൽകുമ്പം, ഭക്ഷണം നൽകുമ്പോൾ അവരവരുടെ നിസ്സാർത്ഥത രേഖപ്പെടുത്തുകയാണ്, പ്രകടിപ്പിക്കുകയാണ്. ഇന്നമാനു തൊഴിമുക്കും ലിവജിഹില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കിത് തരുന്നത് കേട്ടോ, ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യുപകാരം ചെയ്യണമെന്ന് കരുതിയല്ല. നമ്മൾ ഒരു പക്ഷേ മന്ത്രിയെ സ്വാധീനിക്കും, എന്നിട്ടൊരു 5000 അങ്ങോട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു 50000 അങ്ങോട്ട് കൊടുക്കും. എന്തിനാ, നമ്മുടെ പേരിൽ ഒരു 500000 വന്നു കിടക്കുന്നുണ്ട്, അതൊന്നും അങ്ങോട്ട് ഒഴിവായി കിട്ടാൻ വേണ്ടി ഈ കൊടുക്കലല്ലത്. നല്ലോണം ശ്രദ്ധിക്കണം. ഒരു 50000 ഒരാൾക്കാണ് കൊടുത്തിട്ട്, അതാ എം പിക്ക് കൊടുത്തിട്ട് അയാളുടെ ഫണ്ടിൽ നിന്ന് ഒരു 500000 എനിക്ക് ഇങ്ങോട്ട് പാസാക്കിപ്പിക്കുക, ഈ പരിപാടിയല്ല. ഞാനൊരു മിങ്കും ജസാ, നിങ്ങൾ ഇതുകൊണ്ടൊരു പ്രത്യുപകാരം നമുക്ക് ചെയ്തു തരണമെന്ന് മോഹിച്ചല്ല ഇത് തരുന്നത്, വജുഹുല്ലാഹിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ. ലാനുരീതു മിങ്കും ജസാ, പ്രത്യുപകാരം ലക്ഷ്യമില്ല. വലാ ശുക്കൂറാ, ഇത് തന്നു എന്നതിൻ്റെ പേരിൽ നാളെ പള്ളിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ട. ഈ സാധുവിനോട് ഈ മുതലാളി പറയാൻ, നീ എന്നെ കാണുമ്പം ചിരിക്കണമെന്ന് എനിക്ക് ലക്ഷ്യമില്ല, എന്നെ കാണുമ്പം ചായ വേണോ എന്ന് ചോദിക്കേണ്ടതില്ല, നാലാളോട് ഇത് പറയണമെന്നതല്ല. ഞാനൊരിക്കലും ഈ ഒരു പ്രദർശനത്വര എന്നിൽ ഉള്ളത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ഞാനിതൊക്കെ തന്നത്, മറിച്ച് ഇന്നമാനു തൊഴിമുക്കും ലിവജിഹില്ലാ. ഇതിന്ന് സമൂഹത്തിന് പടയെ നഷ്ടപ്പെട്ടു പോയിരിക്കാൻ, എല്ലാവരും ഇന്ന് പ്രദർശനത്വരയുടെ പിന്നാലെയാണ്, എക്സിബിഷനിസമാണ് എല്ലാവരിലുള്ളത്. എല്ലാവരും മറ്റുള്ളവർ കാണാൻ വേണ്ടി എന്തും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് അതങ്ങോട്ട് പോയിട്ട് ഇല്ലി വജിഹില്ലാഹി ചെയ്യണം. ഇത് പറയണോ? പറയാന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നമാനു തൊഴിമുക്കുല്ലി വജിഹില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇത് പറയാന്ന് പറഞ്ഞാൽ നാക്കുകൊണ്ട് തന്നെ പറയണമെന്നില്ല, മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി, മനസ്സിലുണ്ടായാൽ മതി. ആ ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലാണ് ഇവർ കൊടുക്കുക. ഇനി നാക്ക് കൊണ്ട് തന്നെ പറഞ്ഞു എന്ന് വെക്കുക, റിയാ ഇല്ലാതെ, ലോകമാനില്ലാതെ. ഞാൻ നല്ല മുഖലിസായ ഒരാളാണെന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞാൽ കഴിഞ്ഞു എൻ്റെ കഥ. ഞാനിത് വെറുതെ വെറുതെ തരികയാണ്, നീ എന്നോടൊന്നും ചെയ്യേണ്ട, പടച്ചോനെ വിചാരിച്ചിട്ട് തരികയാണെന്നൊക്കെ പറഞ്ഞു. അതു ഇയാൾ അറിയണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ പോയി, മാർക്ക് പോയി. പിന്നെയോ, ഇയാൾക്ക് നാക്കുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ ഒരു സുഖമുണ്ട്. റിയാ ഇല്ലാത്ത ഒരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാന്നാ, അള്ളാഹനെ വിചാരിച്ചിട്ട് മാത്രമാണ് ഇത് തരുന്നത്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. അതെന്താ കാരണം? പലപ്പോഴും സ്വതക്കയാണ് എന്ന് പറഞ്ഞിട്ട് അല്ല, അത് സ്വീകരിക്കാനൊരു പ്രയാസം ഉണ്ടാവും. കാരണം ഇയാളോട് ഇപ്പം 10 rupees വാങ്ങിയാൽ പടച്ചോൻ എൻ്റെ വാലൊന്നും ഇയാൾ ഈ അമ്മിൻ്റെ ചോട്ടിലാവുമല്ലോ എന്ന്, ഇതൊരു വല്ലാത്ത പ്രശ്നമാണ്. മഞ്ഞ് ഇത് കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയാം, നാലാളെ കാണുമ്പോൾ ഒക്കെ പറയാൻ അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു എന്നിങ്ങനെ പറയാം. അതൊരു സുഖമുള്ളൊരു ടീമുണ്ട്, മനസ്സിന് അതൊരു സുഖമാണ്. അപ്പം ഇയാളത് വിഷമിച്ചാ വാങ്ങുക പടച്ചോനെ, എനിക്കിപ്പോൾ ഒരു 50000 നല്ല ആവശ്യമുണ്ട്, പക്ഷെ ഇത് വാങ്ങിയാൽ ഇയാൾ എല്ലാ വയിലും ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കും എവിടെ പോയാലും. ആ നിങ്ങൾക്ക് ആചാര്യ ഇത്ര തന്നൂലേ, നിങ്ങൾക്ക് ആ മുതലാളി ഇത്ര തന്നൂലേ എന്നെല്ലാവരും ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു ചുറ്റുപാട്. കാരണം എന്താ, ഇയാളിങ്ങനെ പറഞ്ഞു നടന്നിട്ട് അങ്ങനെ ഇയാളുടെ അമല് നഷ്ടപ്പെടുത്തുന്ന ഒരാളാവോ, എനിക്കിതൊരു വലിയ ഭാരമാവോ എന്നുള്ളൊരു വിഷമം. അപ്പോൾ ഇല്ല, ഇതൊരാളും അറിയാനല്ല, നിങ്ങളും ഞാനും അല്ലാതെ ആരും ഇതറിയില്ല, നിങ്ങൾ ഇതുവായിരുന്നാൽ മതി. അപ്പോൾ ഇയാൾക്കൊരു സുഖമുണ്ട്, ഇനി ഇത് ഇയാളിങ്ങനെ എടുത്തു പറഞ്ഞ് നടക്കുക, എന്നിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സത്യം പറയേണ്ടി വന്നാൽ അത് പറയാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ എത്ര ഉണ്ട്. സത്യം പറയാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ട് പലപ്പോഴും. കാരണം അപ്പം ഇയാൾ ഈ എടുത്തതും ചെയ്തതുമൊക്കെ, ചെയ്തതും കൊടുത്തതും ഒക്കെ വിളിച്ചു പറയും. അങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ലാതിരിക്കണം. ഇന്നമാനു തൊഴിമുക്കും ലിവജിഹില്ല. അപ്പം ഇതില്ലാന്ന് ശരിക്കങ്ങോട്ട് പ്രകടമാക്കി കൊടുക്കുമ്പോൾ അയാൾക്കിത് വാങ്ങാൻ മനസ്സമാധാനത്തോടെ വാങ്ങാം, മനസ്സമാധാനത്തോടെ അത് ഉപയോഗിക്കാം, മനസ്സമാധാനത്തോടെ അത് അയാൾക്ക് ധരിക്കാം. അതെ, ഇന്നഹാഫു മിൻ റബ്ബിന, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് ഭയപ്പെടുകയാണ്. യൗമൻ അബൂസം കംത്വരീറ, ശക്തമായി മുഖം ചുളിക്കേണ്ടി വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ വിഷമം സഹിക്കണം, പല്ലുറുമ്മി സഹിക്കേണ്ട വിഷമമാണ്. ആ ദിവസത്തെ ഗൗരവം ആലോചിച്ചിട്ടാണിത്.
അങ്ങനെ വന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദിവസത്തെ മഹാദുരന്തം അവരെ തൊട്ട് അല്ലാഹു തട്ടിക്കളയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പറഞ്ഞതിന്റെ നിസ്വാർത്ഥത നിങ്ങൾ കേൾക്കണം. ബഹുമാനപ്പെട്ട സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാല്ലാ അവസാനിപ്പിക്കാം. ഒറ്റ മിനിറ്റ് രണ്ട് മിനിറ്റേ ഉണ്ടാവുള്ളൂ, കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതുന്നത് കാണാം. എന്താ പറയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അന്നഹ കാനത് തബഅസു ബിസ്സദഖ ഇലാ അഹ്ലി ബൈതിൻ, ഒരുപാട് സദഖ കൊടുത്തയക്കുന്ന, തൊട്ടടുത്ത വീട്ടിലേക്കൊക്കെ തൻ്റെ സംഭാവനകൾ എത്തിക്കുന്ന ഒരു പെണ്ണായിരുന്നു. ഭക്ഷണം ഉണ്ടെങ്കിലത്, കാശുണ്ടെങ്കിലത്, എന്താണോ വിശേഷിച്ചുള്ളത് അതൊക്കെ എത്തിച്ചു കൊടുക്കും, ശിഷ്ടമുള്ളതൊക്കെ. അങ്ങനെ ഈ സുദ്ദീഖ എന്ന് പറയുന്ന സഹോദരി ഇതെത്തിച്ചു കൊടുക്കുമ്പോൾ സഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വനിതയാണ് ഈ സുദ്ദീഖ റളിയല്ലാഹു അൻഹ. കുടുംബത്തിലേക്ക് ഇത് കൊടുത്തയക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, അവിടത്തേക്ക് കൊടുത്തയക്കുമ്പം കൊടുത്തയച്ച ആൾ തിരിച്ചു വരുമ്പോൾ ചോദിക്കും, നിങ്ങൾ ആ വീട്ടിലത് കൊടുത്തോ? അതെ. ഉടനെ തന്നെ ചോദിക്കും, മാ ഖാലു, അവരെന്തേ പറഞ്ഞു? ഫഇദാ ദകറ ദുആഅഹും ദഅതു ലഹും ബിമിസ്രിഹി ലിയബ്ഖാ സവാബു സദഖത്തി ലഹാ ഖാലിസൻ ഇൻദല്ലാഹി തആല. എന്ത്, ഈ സദഖ കൊടുത്തയച്ച ആളോട് ചോദിക്കാണ്, എന്തേപ്പാ വീട്ടുകാർ ഇത് കിട്ടിയപ്പോ പറഞ്ഞ്? ഔ, അവർ വളരെ കഷ്ടപ്പാടിലും വിഷമത്തിലും ആയിരുന്നു, ഇതാണ് കിട്ടിയപ്പാണ് സന്തോഷമായി. അപ്പൊ അവര് പറഞ്ഞു, സിദ്ദീഖ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, മരിക്കുമ്പോ ഈമാൻ കൊടുക്കട്ടെ, ഇനിയും അല്ലാഹു തആല ധാരാളം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ദുആയിരുന്നു എന്ന് ഇയാള് പറയാണ്. ഭയങ്കര ദുആണ് നിങ്ങൾക്ക് കിട്ടിപ്പോയി. അപ്പൊ ആ പെണ്ണ് എന്തൊക്കെയാ ദുആയിരുന്നു എന്ന് ചോദിക്കാണ്. ദീർഘായുസിന് വേണ്ടി ഇതുമായിരുന്നു, ആഫിയത്തിന് വേണ്ടി ഇതുമായിരുന്നു, അഭിവൃദ്ധിക്ക് വേണ്ടി ഇതുമായിരുന്നു. എന്നാൽ അതൊക്കെ ആ വീട്ടുകാർക്ക് നീയ് ആ വീട്ടുകാർക്കും കൊടുക്കണേ എന്ന് വീണ്ടും ഈ പെണ്ണ് ദ്വാരക്ക, എന്തിന് ഞാൻ കൊടുത്തതിന് പ്രത്യുപകാരമായി പോകരുത് അത് എന്ന് കരുതിയിട്ട്. എന്റെ സദഖയുടെ പ്രതിഫലം നിസ്വാർത്ഥമായി എന്റെ സദഖയുടെ സവാബ് എനിക്ക് തന്നെ കിട്ടണം എന്ന് കരുതിയിട്ട് അവര് ദ്വാരുന്നത് പോലെ ഈ സഹോദരിയും ദ്വാരുന്നു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് കേൾക്കാൻ അവകാശമുണ്ടോ, പറയാൻ അവകാശമുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ചിന്തിക്കണം. അപ്പോൾ തെളിഞ്ഞ മനസ്സോടെ മനസ്സറിഞ്ഞ് കൊടുത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ദിവസത്തെ ദുരന്തം നമ്മളെ തൊട്ട് കാത്തു സൂക്ഷിക്കും. വലഖാഹും നളറതം വസുറൂറാ, അവർക്ക് മുഖത്തിന് അല്ലാഹു തആല നല്ല പ്രസന്നത നൽകും, മനസ്സിന് നല്ല സന്തോഷവും നൽകും. നളറതൻ, മുഖത്തിങ്ങനെ നോക്കിയാൽ നല്ല പ്രസന്നതയായിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നളറതൻ നഈം, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആസ്വാദനങ്ങളുടെ ആ തിളക്കം അവരുടെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നബിയേ, നളറതൻ വസുറൂറാ, മനസ്സോ അത് സന്തുഷ്ടവുമായിരിക്കും, നല്ല സന്തോഷവും. അതുപോലെ തന്നെ മുഖത്ത് നല്ല പ്രസന്നതയും നൽകും. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മുഖത്തത് പ്രകടമാകും. മനസ്സിൽ ദുഃഖമാണോ, മുഖത്തും അത് പ്രകടമാകും. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ കുറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖം, തൂമന്ന ഹാസം കാട്ടുന്ന മുഖം, അതുപോലെ തന്നെ സന്തോഷം സ്ഫുരിക്കുന്ന മുഖം, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറെ അതേ രൂപത്തിൽ മ്ലാനത നിറഞ്ഞു നിൽക്കുന്ന മുഖം, കരുവാളിച്ചു നിൽക്കുന്ന മുഖം, എപ്പോഴും ടെൻഷന്റെ കാർമേഘങ്ങൾ കെട്ടിക്കിടക്കുന്ന മുഖം, ഇങ്ങനെയൊക്കെ അങ്ങനെയും വിശുദ്ധ ഖുർആൻ ചീത്ത ജനങ്ങളെക്കുറിച്ചും പ്രയോഗിച്ച ഒരുപാട് പ്രയോഗങ്ങൾ, വചനങ്ങൾ, അതൊക്കെ വായിക്കേണ്ടതായിരുന്നു. തൽക്കാലം സമയം കൃത്യമായി നമ്മൾ എന്നും ഒരു സമയം പാലിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ആ പരിമിതി കണക്കിലെടുത്തുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.